കർണാടകയിലെ സ്വപ്നം ഏറെക്കുറെ സ്വന്തമായ സന്തോഷത്തിലാണ് ബി ജെ പി. കോൺഗ്രസിലെ നിരവധി നേതാക്കളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജിവെച്ചത്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ അടിത്തറ ഇളക്കിയതായിരുന്നു ആ രാജികൾ. നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാനുള്ള അവസാന കടമ്പയും കടന്നിരിക്കുകയാണ് കർണാടകത്തിൽ ബി ജെ പി. 14 ഭരണകക്ഷി എംഎൽഎമാരെ മറുകണ്ഠം ചാടിച്ച് സഖ്യ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു. 14 വിമതരെ മാറ്റി നിർത്തിയാലും ബി ജെ പിയുടെ അംഗബലം 210. അതായത് കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് സാരം. എന്നാൽ അധികാരം കൈവശമാക്കാനായാൽ പോലും ഒരുപക്ഷെ ബി ജെ പിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. കാരണം ഇതാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച യശ്വന്ത്പൂർ എം എൽ എ ആയ എസ് ടി സോമശേഖരനെ ബി ജെ പി സ്വീകരിച്ചാൽ ചിക്മാംഗ്ലൂർ എം പി ആയ ശോഭ കരന്തലജെ അതിനെതിരെ രംഗത്തെത്തിയേക്കും. യശ്വന്ത്പൂരിലെ മുൻ എം എൽ എ ആയിരുന്നു ശോഭ കരന്തലജെ. ബി ടി എം എം എൽ എയും മുൻ കോൺഗ്രസ് സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ആർ രാമലിംഗയുടെ വരവിനെ ആശങ്കയോടെയാണ് കാണുന്നത്. ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ ആർ അശോകയ്ക്കും വി സോമണ്ണയ്ക്കും രാമലിംഗയുടെ വരവ് വെല്ലുവിളിയാകുമെന്ന് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നു. മാത്രമല്ല എം എൽ എമാരായ ബസവരാജ്, മുനിരത്ന, സോമശേഖർ എന്നിവരുടെ ബി ജെ പി പ്രവേശനം അശോകയുടെയും സോമണ്ണയുടെയും നിലനിൽപ്പിന് തിരിച്ചടിയാകുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു. മേഖലയിൽ കോൺഗ്രസിനെതിരെ പ്രവർത്തനം നടത്തിയ പ്രാദേശിക ബി ജെ പി നേതാക്കളും വിമതർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത്താനി, ഹിരേക്കേരൂർ മണ്ഡലങ്ങളിലെ ബി ജെ പി നേതാക്കളായ ലക്ഷ്മൺ സവാദി, യു ബി ബൻകർ എന്നിവരും ഇവിടെ നിന്നുള്ള എം എൽ എമാരായ ബി സി പടേലിനും മഹേഷ് കുമ്മത്തള്ളിക്കും എതിരെ രംഗത്തെത്തിയേക്കും. ഇത്തരത്തിൽ കോൺഗ്രസിലെ രാജിവെച്ചൊഴിഞ്ഞ പല നേതാക്കളെയും അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബി ജെ പി നേതാക്കൾക്ക്. നേതാക്കളെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ബി ജെ പി നേതൃത്വം കുറച്ച് വിയർക്കേണ്ടി വരും. IVA Sales, Kasargod, Kanyangad, Mangalore.